ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. എന്നോട് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെയ്ച്ചോറാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 4 ടേബിൾ സ്പൂൺ. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ, നമ്മുടെ നെയ്ച്ചോറിൽ ചേർക്കാനാണ്. പിന്നെ ഇതേ മുന്തിരി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഓൾറെഡി നമ്മൾ സാധാരണ ചേർക്കുന്ന ആ മുന്തിരി കയ്യിലില്ലാത്തതുകൊണ്ട് ഇത് ചേർത്തൊന്ന് മാത്രം. ഇതും അതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കുക കേട്ടോ. ഇനി ഈ ഒരു ഓയിലിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളി, ഒരുപാട് വലുതല്ല, ചെറിയൊരു ഉള്ളി, ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നെയ്ച്ചോറിന് മുകളിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളറാവുന്ന വരെ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ഒരു പാകമാകുമ്പം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഈ ഒരു പാകം മതി കേട്ടോ. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയിൽ ഇതുപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്തെടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ടും നെയ്യ് തന്നെ എടുക്കുക കേട്ടോ. അതിലേക്കൊരു 4 ഏലക്കായ ഒന്ന് ചതച്ച് ചേർക്കുക, അപ്പോൾ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. ഒരു 3-4 ഗ്രാമ്പൂ, 2 ഇഞ്ച് പട്ട, ഒരു ബേ ലീഫിൻ്റെ പകുതി കേട്ടോ, ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡ് മതി. സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഉള്ളിയുടെ പകുതി, നേർപകുതി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്തെടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അരിയുടെ കാര്യം നോക്കാം. ഞാനിവിടെ 3 കപ്പ് ജീരകശാല അരി അല്ലെങ്കിൽ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 6 മിനിറ്റോളം നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. 6 മിനിറ്റിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അരിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കപ്പ് അരിയാണേ. ഈ അരി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇട്ട അരിയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവാണ്. നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ. അതായത് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആ വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുള്ള വെള്ളമായിരിക്കണം. അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അരികൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 1 ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ നെയ്ച്ചോറ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ചേർക്കാം. ഞാൻ ആ ബേ ലീഫ് ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഇതേ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി, റൈസൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് നെയ്ച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കാഷ്യൂനട്ടും ആ മുന്തിരിയും ഇതിൻ്റെ മുകളിൽ ഇടുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം, നിർബന്ധമല്ല. പെട്ടെന്നൊരു നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസൊക്കെ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാറ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും ചെയ്യും. സംഭവം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നതിനുശേഷം അടച്ച് വെച്ച് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.